അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആസ്വാദാർത്ഥപ്പൊടി കൊണ്ട് നമ്മൾ അടിപൊളി ഒരു ബൂരി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ബൂരി എങ്ങനെ ഉണ്ടാക്കണം. കഴിഞ്ഞ വട്ടം അമ്മ ഉണ്ടാക്കിയ പൂരി കൊളായി പോയ കാര്യം ഗോതമ്പ് പൊടിയോട് ഉണ്ടാക്കിയതാട്ടോ. അപ്പൊ അത് എഴുപതില ഇത് സെറ്റ് ആവണം കേട്ടോ. ഇനി നമ്മള് ഞാൻ പോയി നിൽക്കണ ഹോസ്റ്റലിലെ പൂരി എന്നൊക്കെ പറയണത് ഈ ചതത്തിൽ ആദ്യം പൂരി ഒന്നും ഇഷ്ടമില്ലാകട്ടെ. പക്ഷെ ഇവിടുത്തെ അവിടുത്തെ പൂരി നല്ല സോഫ്റ്റ് ചെറുതാണ്. എത്ര വട്ടൊക്കെ ഉണ്ടാവുള്ള സാധനം എന്നാ കൂടി നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. പിന്നെ കറിയാണ് അത്ര ഇത് നോക്കിയിട്ട് അതിപ്പോ അതിന്റെ കൂടെ അല്ലെ സോയാബീൻ കറി നല്ല ടേസ്റ്റ് കേട്ടോ. സോയാബീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത്തിരി വെളിച്ചെണ്ണോ ചെറുതായിരിക്കും. ആ ഇത് വെളിച്ചെണ്ണ ഓയിലല്ലേ. ഇത് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ആണോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഡാൽഡ ഉപയോഗിക്കണില്ല കേട്ടോ. ഡാൽഡ ഏറ്റവും പൊട്ടയെന്ന് പറയുന്നത് ഡാൽഡ. എല്ലാത്തിനും വേസ്റ്റാണ് ഈ ഡാൽഡ ആയിട്ട് വരുന്നത്. ശരീരത്തിന് പൊട്ടയെന്ന് പറയണത്. അത് കാരണം ഇപ്പൊ ഡാൽഡയുടെ ഉപയോഗം കുറഞ്ഞു കേട്ടോ. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. നമുക്ക് അത് കുറച്ചെടുത്തിട്ട് കാണിക്കാൻ ഓക്കെ. ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാതും ബോൾ ബോളാക്കി എടുക്കുകയാണ്. നിങ്ങളിത് കാണുമ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ആ ബോൾ ബോളാന്ന് തോന്നും. പക്ഷെ അതല്ല സാധനം, ഇത് വേറെ സാധനമാണ് കേട്ടോ. ഇന്നലെ നമ്മളത് ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ടെമ്പറായി മാറി കേട്ടോ. ചൂടോടെ തിന്നുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു. പക്ഷെ ചൂടായതുകൊണ്ട് തിന്നാൻ പറ്റുന്നില്ല. പക്ഷെ ചൂടാറിയപ്പോൾ അത് ഭയങ്കര ടെമ്പറായി കടിച്ചിട്ട് മുറിയൊന്നുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാം ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പോകുന്നതിന് മുമ്പ് അപ്പുന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഐഡിയയും കൂടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പോവുള്ളൂ കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേ. അപ്പൊ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കാൻ അപ്പൊ നമുക്കിത് ഫുൾ ഉണ്ടാക്കിയിട്ട് ഇത് പരത്തിയിട്ട് ചട്ടി ചൂടായിട്ട് നമുക്ക് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഇരിക്കും ഒഴിക്കണേ. അതെ കഴിഞ്ഞ വട്ടം നമ്മൾ വെളിച്ചെണ്ണ അത്ര സക്സസ് അല്ല. അപ്പൊ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാം. നമ്മൾ പൂരിക്കുള്ള ഷേപ്പ് ഇപ്പൊ പടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നമുക്ക് ഇതിൽ കിട്ടു കൊടുക്കാം കേട്ടോ. എണ്ണ തിളച്ച് നമുക്ക് ഇട്ടു കൊടുക്കാം. നമുക്ക് കിട്ടാം ഒരു മറിച്ചിടാനുള്ളത് നമ്മൾ എടുക്കട്ടെ. അയ്യോ പെട്ടെന്ന് പെട്ടെന്ന് പോയിരുന്നു കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു പ്ലേറ്റ് എടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടാ. സെക്കൻഡ് ട്രിപ്പ് ആണ്. സെക്കൻഡ് ട്രിപ്പ് ഗോൾഡൻ കളർ വന്നിക്കല്ലേ. എടുത്തോ
അമ്മ എങ്ങനെ എടുക്കണോ എന്നൊക്കെ ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പൂരിയൊക്കെ ദേ ഇവിടെ ആയിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ കുറുമക്കറി അല്ലേ, അത് കുറുമക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കടലയുടെ കൊണ്ടുള്ള കുറുമക്കറിയാണ് കേട്ടോ. പിന്നെ ഇതേ ഇവിടെ ചായ വെക്കാനായിട്ട് അമ്മ പാലടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചായ ആയിട്ട് കഴിക്കാട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് രാവിലത്തെ ഭക്ഷണം. ചായ കുടിച്ചില്ലോ, ചായ കുടിക്കട്ടെ. അപ്പൊ പൂരിയൊക്കെ സെറ്റ് ആയിണ്ട്, രണ്ടാളും കൂടി ടേസ്റ്റ് നോക്കട്ടെ ഏട്ടാ. അടിപൊളി എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക. ഇന്നത്തെ വിശേഷം ഞങ്ങളുടെ പറയുമോളെ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ നേരെ എല്ലാവർക്കും ബൈ ബൈ.